എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ അതിവേഗം ചേറി പായുന്ന ഒരു സ്കൂൾ ബസ് ആയിരിക്കും കാണിക്കുക. അതില് നമ്മുടെ ഹീറോയും അവന്റെ ക്ലാസ്മേറ്റ്സും സീനിയേഴ്സും ജൂനിയേഴ്സും ടീച്ചേഴ്സും അങ്ങനെ എല്ലാവരും ഉണ്ട്. ടീച്ചറാണെങ്കിൽ അവർക്ക് എല്ലാവർക്കുമായിട്ട് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വലിയൊരു മൗണ്ടെയിനിലേക്കാണ്. നിങ്ങൾ എല്ലാവരെയും ഞാൻ ഓരോ ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ടാസ്കുകൾ ഞാൻ അസൈൻ ചെയ്തു തരും. അതിൽ നിങ്ങൾ വിൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്കോറ് അത് കൂടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ തരുന്ന മിഷൻസിൽ ഏത് ടീമാണോ തോൽക്കുന്നത് ആ ടീം ക്യാപ്റ്റന് അതിലൊരാളെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ഒരാള് സ്കൂളിൽ നിന്ന് പുറത്താവും. അവന് പിന്നീട് ഒരിക്കലും സ്കൂളിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. സ്റ്റുഡൻസ് ആണെങ്കിൽ മാഡം പറയുന്നത് കേട്ട് ഷോക്കാവും. മാഡം വീണ്ടും പറയും, അവിടെ നിങ്ങൾക്ക് ആർക്കും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അതുമാത്രമല്ല, ഗേൾസ് സ്റ്റുഡൻസിനെയും ബോയ്സ് സ്റ്റുഡൻസിനെയും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തായിരിക്കും അവിടെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഞങ്ങൾ നടത്തുക. ടീച്ചർ ആണെങ്കിൽ ലേഡീസ് ടീമിന് ക്യാപ്റ്റനായി കുഷീന അവളെ ഏർപ്പെടുത്തും. അതിനവള് ഓക്കെ പറഞ്ഞ് അവരെല്ലാവരും ഒരുപാട് നേരത്തിനൊടുവിൽ മൗണ്ടനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹീറോ ആണെങ്കിൽ കാര്യമായിട്ട് ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ എല്ലാവരെയും സേവ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അവനെ കൊണ്ട് എല്ലാവരെയും സേവ് ചെയ്യാൻ പറ്റില്ല. ഞാനിനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവൻ കാര്യമായിട്ട് ആലോചിച്ച് ചുറ്റും നോക്കും. അതേസമയം മറ്റൊരു സാറ് ഇപ്പൊ മൈക്ക് എടുത്ത് അനൗൺസ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ടീമായിട്ട് പിരിയാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഹീറോ റോയിൻ ആണെങ്കിൽ ഇപ്പൊ ചുറ്റും നോക്കും. അവന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അവന്റെ ടീമിൽ ചേരാൻ ഒരുപാട് പേടിയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ ടെസ്റ്റില് അവൻ ഫെയിലായി, ഡീപ്രമോട്ടായി. സോ അതുകൊണ്ട് തന്നെ ആരും അവന്റെ ടീമിൽ ചേരാനായിട്ട് ആഗ്രഹിക്കില്ല. മറ്റൊരു ഭാഗത്ത് നഗുമോ അവൻ മനാഗിനെ ചലഞ്ച് ചെയ്യാണ്. നഗുമോ പറയും, പണ്ടത്തെ സ്റ്റുഡൻറ് കൗൺസിൽ പ്രസിഡന്റ് നീയാണ്, പക്ഷെ ഇപ്പോഴത്തേത് ഞാനും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കേ. ആ ഒരു ചലഞ്ച് അത് മനാബോയും ഏറ്റെടുക്കുകയാണ്. പക്ഷെ അവൻ ഒരു കാര്യം പറയും, ഇത് നമുക്ക് രണ്ടുപേർക്കും ഇടയിലെ ചലഞ്ചാണ്. സോ ഒരു കാരണവശാലും എന്റെ ടീംമേറ്റ്സിനെതിരെ നീ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനവനും ഓക്കെ പറഞ്ഞ് തിരിഞ്ഞു നടക്കും. അവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ബസ്സിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവരിപ്പോ മൗണ്ടെയിന് മുകളിലുള്ള ബിൽഡിങ്ങിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ബോയ്സിനെയും ഗേൾസിനെയും രണ്ടായി പിരിച്ച് ഇപ്പോ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ അക്കോമഡേഷൻ അവർ ചുറ്റി നടന്ന് കാണുകയാണ്. ആ സ്ഥലം അത് വളരെ ചെറുതാണ്. സ്റ്റുഡൻസിന് ആർക്കും അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഉടനെ ടൈജു അവൻ ഓടി വന്നു പറയും, ഈ കോർണർ സൈഡ് അതാരും കയ്യേറാൻ പാടില്ല, അതെനിക്ക് മാത്രമാണ്. ബാക്കിയുള്ളവര് അത് കേട്ട് അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും അവനാണെങ്കിൽ മറ്റുള്ളവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ അവന്റെ സാധനങ്ങൾ അവിടേക്ക് എടുത്ത് വെക്കാൻ നോക്കും. അപ്പോഴായിരിക്കും അവൻ ദൂരത്തായിട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയെ കാണുക. ഹീറോയെ കാണേണ്ട താമസം ഇപ്പൊ അവന്റെ മൈൻഡിലൂടെ ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ കടന്നു പോവും. ഹീറോയും അവനുമായിട്ട് പണ്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു രംഗം. ടൈജിയോ ആണെങ്കിൽ ഹീറോയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയതും ഒരുപാട് വേദനയിൽ പെടഞ്ഞതും അങ്ങനെ ആലോചിക്കും. ബാക്കിയുള്ള സ്റ്റുഡൻസ് പറയും, നമ്മളിപ്പോഴാണ് ഒരു ടീമായി മാറിയത്, ടീംമേറ്റ്സ് തന്നെ വഴക്കിടുന്നത് അത് വളരെ ബോറാണെന്ന് പറയുമ്പോഴേക്കും പോയിൻജിയോ ആണെങ്കിൽ ക്യാഷ്വലായി ബെഡൊക്കെ വിരിച്ച് അവിടെ കിടക്കും. അവൻ പറയും, ഞാനാണ് നിങ്ങളുടെ മജസ്റ്റിക്, ഓർഡറൊക്കെ തരുന്നത് ഞാനായിരിക്കും, എന്റെ പൊസിഷൻ അത് മിഡിലായിരിക്കും. ഇപ്പൊ ലോങ് ഷോട്ടിലെ ഹീറോ ആണെങ്കിൽ ഇവരെ എല്ലാവരെയും നോക്കി നിൽക്കും. ഓരോരുത്തർക്കും ഓരോ നേച്ചറാണ്. ഇവരുടെ എല്ലാവരുടെയും ഇങ്ങനത്തെ ഡിഫറെന്റ് നേച്ചർ വെച്ച് ഞാൻ എങ്ങനെ ഇവരെ കൺട്രോൾ ചെയ്യുന്ന ആലോചിച്ച് അവനങ്ങനെ തലവേദനിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈറ്റ് ഇപ്പൊ ഗേൾസും ബോയ്സും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ ലോങ് ഷോട്ടിലുള്ള ഇച്ചനോസിനെ കാണും. അവളാണെങ്കിൽ ഒരുപാട് ടയേർഡായി ഇപ്പോൾ ടേബിളിൽ തലവെച്ച് കിടക്കുകയാണ്. അവൻ അവളുടെ അടുത്തേക്ക് എത്തി, എന്തു പറ്റി, എന്താ ഉണ്ടായേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് ഇച്ചിനോസ് പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ആക്ച്വലി എല്ലാ ടീംമേറ്റ്സിനെയും പിരിച്ചുവിട്ടതിന് ശേഷം ഞാനൊരു അല്പം ടയേർഡായി പോയി. അവിടെ നിന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കുഷീനെയും ഒറീറ്റോയും കാണിക്കും. കുഷീനെ ചോദിക്കും, നിനക്ക് ഇതുവരെ എന്നെ വിശ്വാസമായിട്ടില്ലല്ലേ, അതുകൊണ്ടല്ലേ എന്നെ വൈസ് പ്രസിഡന്റ് ആക്കി നീ എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണേ. അതിന് ഹൊറീറ്റായും അത് സത്യമാണെന്ന് പറയും. ഹൊറീറ്റോ പറയും, ഞാൻ നിന്റെ ഫ്ലാഷ് ബാക്ക് ആരോടും പറയില്ല, ഇപ്പോഴെങ്കിലും നീ എന്റെ ടീമിൽ വന്ന് ചേര്. അതിന് കുഷീന, നീ എന്നോട് സംസാരിക്കുമ്പോൾ എന്റെ കഴുത്തിൽ കത്തിവെച്ച് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും ഞാൻ നിന്റെ ടീമിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കടന്നു പോകും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. ഒരുപാട് നേരം കഴിഞ്ഞ് പതിയെ നേരം വെളുത്ത് വരുമ്പോൾ വലിയൊരു റിംഗ് ബെല്ല് നീട്ടി അടിക്കുകയാണ്. ശബ്ദം കേട്ട് ബോയ്സ് അവർ ചാടി എഴുന്നേക്കും. അവർ ചുറ്റും നോക്കും, അവിടെ കോയിൻജിയെ കാണാനില്ല. അറ്റൻഡൻസ് എടുക്കുമ്പോൾ ടീമിലുള്ള ആരെങ്കിലും മിസ്സായാൽ അത് വലിയ പ്രോബ്ലം ആണ്. കോയിൻജിയെ കാണാതെ ഇപ്പം എല്ലാവരും ടെൻഷൻ അടിക്കും. കാരണം ടീമിൽ ആരെങ്കിലും ഒരാളെ കണ്ടില്ലെങ്കിൽ അവർക്ക് മൈനസ് മാർക്ക് വീഴും. അവരങ്ങനെ കാര്യമായിട്ട് ടെൻഷൻ അടിക്കുമ്പോഴായിരിക്കും കോയിൻജി അവൻ ഡോറൊക്കെ തുറന്ന് അവിടേക്ക് വരിക. ആള് മോർണിംഗ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്.
ഡൈജുവിനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവൻ ദേഷ്യപ്പെട്ട് പറയും, നീ എവിടെ പോവാണെങ്കിലും എന്നോട് ഇൻഫോം ചെയ്യണം. ഇൻഫോം ചെയ്യാതെ മേലാൽ നീ പുറത്തേക്ക് പോകാൻ പാടില്ല. നിനക്ക് മാത്രമല്ല ഞങ്ങളെയും ഇതൊക്കെ വളരെ അഡ്വേഴ്സായിട്ട് ബാധിക്കും. അത് അവനാണെങ്കിൽ ഒട്ടും ഇഷ്ടാവില്ല. അങ്ങനെ രണ്ടുപേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടയിടി ബഹളം. ബാക്കിയുള്ള സ്റ്റുഡൻസ് അവരെ രണ്ടുപേരെ പിടിച്ചു മാറ്റും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഗേൾസിനെ കാണിക്കും. അവർക്കാണെങ്കിൽ കോമ്പൗണ്ട് മുഴുവൻ ക്ലീൻ ചെയ്യാനുള്ള ജോബ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും വളരെ കാര്യമായിട്ട് അവർക്ക് കിട്ടിയ ഡ്യൂട്ടി അത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ബോയ്സ് ആണെങ്കിൽ ഒരു സാറിന്റെ മേൽനോട്ടത്തിൽ മെഡിറ്റേഷനിൽ ഏർപ്പെടും. അതിൽ ആരെങ്കിലും തുറക്കുകയോ മെഡിറ്റേഷനിൽ ഡിസ്ട്രാക്റ്റഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കയ്യിലുള്ള സ്റ്റിക്ക് വെച്ച് അട്ടി കിട്ടും. അതേസമയം ഇവിടെ ഗേൾസിന് വലിയൊരു മൗണ്ടെയിനിലേക്ക് കയറാനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ മൗണ്ടെയിനിന്റെ മുകളിലേക്ക് കയറും. പലരും പരസ്പരം സംസാരിച്ച് ഇപ്പൊ ഗുഡ് ഫ്രണ്ട്സ് ആവും. കട്ട് ചെയ്താ ഇവിടെ അരയിസു. ഒരു സ്റ്റിക്കൊക്കെ പിടിച്ച് നടന്നു വരുന്ന സമയം കുറച്ച് പയ്യന്മാരാണെങ്കിൽ അറിയാത്തതുപോലെ ആ സ്റ്റിക്ക് തട്ടി അവനെ താഴേക്കിടും. അയ്യോ എന്തു പറ്റി, നീ താഴെ പോയെന്നൊക്കെ ചോദിച്ച് അവര് ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. അതിനവരാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ സ്റ്റിക്കിൽ താങ്ങി എഴുന്നേറ്റ് ഇപ്പൊ പുറത്തേക്ക് ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി അവരറിഞ്ഞുകൊണ്ട് ആ സ്റ്റിക്ക് തട്ടിയിട്ടതാണെന്ന്. ഹീറോ ആ കാര്യം അത് അവനോട് തുറന്നു പറഞ്ഞ് തീർച്ചയായിട്ടും നീ ഇത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ അതിന് തയ്യാറാവില്ല. അരയിസു ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്ത് അവരുടെ ചാലഞ്ചിനെ കുറിച്ച് പറയും. ഓൾറെഡി ഞാൻ ക്ലാസ് ബിയെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ബി ഗ്രൂപ്പിലെ ആ ഇച്ചിനോസ്, അവന്റെ കയ്യിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതിന് ഹീറോ പറയും ആ പോയിന്റ് വെച്ച് ഒരിക്കലും തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ അരിസ് ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് നടന്നു പോകും. അതിനുശേഷം ഹീറോ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് അരിസയുടെ മുൻപിൽ ഒരു ലെറ്റർ ഇടും. അതിൽ നൈറ്റ് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യണം എന്നായിരിക്കും ഉണ്ടാവുക. അതനുസരിച്ച് അവള് നൈറ്റ് ആവുമ്പോൾ ആരും കാണാതെ ഹീറോ പറഞ്ഞ സ്ഥലത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ അവിടേക്ക് എത്തി അവളോട് പറയും, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഗേൾസിനെ മുഴുവൻ മോഡറേറ്റ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പകരം ഗേൾസിനെ മുഴുവൻ നീ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് തിരികെ വന്ന് ഫ്രഷ് ആയിട്ട് റൂമിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും അവന്റെ റാക്കിൽ ആരും ഒരു ലെറ്റർ വെച്ചായിട്ട് അവൻ കാണാം. അവൻ ആ ലെറ്റർ എടുത്ത് വായിക്കും. അത് മനാബ് എഴുതിയ ലെറ്റർ ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. ആ ലെറ്ററിൽ എഴുതിയതനുസരിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് വരും. മനാബ് ആണെങ്കിൽ ഹീറോയോട് അവനാണെങ്കിൽ ഇപ്പോഴുള്ള സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ് നഗുമോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് ഹീറോയുടെ അടുത്തേക്ക് വന്നതെന്ന് അവനെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവും. നഗുമോ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ഹീറോയോട് ചോദിക്കും. അവൻ, നഗുമോയുടെ പുതിയ പ്ലാൻ അതെന്താണെന്ന് എനിക്കറിയില്ല. അവൻ സെക്കൻഡ് ഇയേഴ്സിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവൻ നഗുമോയുടെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ വേറൊരുത്തനെ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തും. ഇവൻ എന്റെ ആളാണ്, എന്റെ ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ചാണ് ഇവൻ മുൻപോട്ടേക്ക് പോകുന്നത്. നഗുമോ അവൻ നെക്സ്റ്റ് ഇയറിൽ ഒരുപാട് സ്റ്റുഡൻസിനെ എക്സ്പെൽ ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. ബേസിക് തന്നെ പലതും ചേഞ്ച് ചെയ്ത് എല്ലാവരെയും അവന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാനാണ് അവന്റെ ശ്രമം. അത് കേട്ട് നമ്മുടെ ഹീറോ അവൻ ഷോക്കാവും. അവൻ മനാബു അവൻ ഈ ഒരു ചലഞ്ചില് ജയിക്കുമെന്ന് ചോദിക്കും. അത് കേട്ട് അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.